ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദൂസ് ഡിലൈറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു ഫിഷ് ഫ്രൈയും മുരിങ്ങിക്കാ തീയലും പയറുതോരനും പച്ചമോരും ഒക്കെ കൂട്ടി എങ്ങനെയാണ് ഈ ഉച്ചയൂണി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിന് നല്ലൊരു അരപ്പ് തയ്യാറാക്കുക. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം വെള്ളം വേണേൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് ഫിഷ് ഫ്രൈക്ക് കിട്ടും വെളിച്ചെണ്ണ ചേർക്കുവാണെന്ന രീതിയിൽ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഇപ്പൊ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കണം. നാരങ്ങാനീരില്ലേ, വിനാഗിരി വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പ് പാകമാണോന്ന് ഈ സമയം നമ്മൾ നോക്കണം. പാകമല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഫിഷ് ഫ്രൈക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഈ അരപ്പിലേക്ക് ഇട്ട് നന്നായി ഈ അരപ്പൊക്കെ മീൻ കഷ്ണങ്ങളിൽ പിടിക്കത്തക്കവണ്ണം മിക്സ് ചെയ്യണം. ഇങ്ങനെ അരപ്പ് തേച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റി വെച്ച ഉപ്പും എരിവും ഒക്കെ മീൻ കഷ്ണങ്ങളിൽ പിടിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് പയറ് തോര തയ്യാറാക്കാം. അതിനായി ഇവിടെ 250 ഗ്രാം പയറ് ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക് മുറിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ പയർ വേവിച്ചെടുക്കാനായി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. പയർ വേവുന്ന സമയം കൊണ്ട് മുരിങ്ങിക്കാ തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിനായി ഒരു കടായി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് പയർ വെന്തോന്നൊന്ന് നോക്കണം. പയർ വെന്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പയറിൻ്റെ തേങ്ങ ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കൂടെ 2-3 കറിവേപ്പില കൂടി ചേർത്ത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കണം. തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കണം. ഇവിടെ ഇപ്പൊ പൊടികളായിട്ട് എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എല്ലാം കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. വറുത്തെടുത്ത ഈ തേങ്ങയുടെ മിക്സ് നന്നായി തണുത്തതിന് ശേഷം ഒട്ടും തരിയില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങ മിക്സ് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. പൊടികൾ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇവിടെ തേങ്ങയും പൊടികളും എല്ലാം മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നേരത്തെ വേവിച്ചു വെച്ച പയറിനെ കടുക് വറുത്തെടുക്കണം. ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഉള്ളി ഒന്ന് മൂത്തു വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് മുറിച്ചതും കൂടി ചേർത്ത് നമ്മൾ വേവിച്ചു വെച്ച പയർ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് കൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനിയും പച്ചമോര് തയ്യാറാക്കണം. അതിനായി 1/2 കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മോര് ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചി ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ പാകം അനുസരിച്ച് ചേർത്താൽ മതി. ഈ കൂട്ട് മിക്സിയിൽ അരക്കരുത്, ഒന്ന് ചതച്ചാൽ മാത്രം മതി. മിക്സിയിൽ അരച്ചെടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന പച്ചമോരിന് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം. എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ കൂട്ട് മോരിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കണം. അങ്ങനെ പച്ചമോരും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും മാറ്റിവെക്കാം. മുരിങ്ങിക്ക തീയലിന് വേണ്ടി തേങ്ങയും പൊടികളും ചേർത്ത് മൂപ്പിച്ചെടുത്തത് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ പോയ തേങ്ങാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. ഇവിടെ ഇപ്പൊ വറുത്തെടുത്ത തേങ്ങാ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുത്തപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലൊന്നും വെള്ളമായ ഒട്ടും ഉണ്ടാവരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കടായി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് 1-2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് വഴറ്റുക. ചെറിയ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ 2-3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നു വന്ന് കഴിയുമ്പോൾ മുരിങ്ങിക്കോലും മുറിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വഴറ്റുക.
നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് ഈ സമയം ചേർക്കണം. ഇനി ഇതിലേക്ക് പിഴുപുളി നെല്ലിക്ക വലുപ്പത്തിൽ നേരത്തെ അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പുളി വിരിഞ്ഞ വെള്ളമാണ്, ഇതും കൂടെ ഈ സമയം ചേർക്കാം. പാകത്തിന് പുളിവെള്ളം ഒഴിച്ചാൽ മതി. തീയലിന് പുളി കൂടി കഴുകി കഴിഞ്ഞാൽ കൊള്ളൂല്ല. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. തിളപ്പിച്ചെടുത്ത വെള്ളം ഒരു കപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മുരിങ്ങിക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കണം. ഈ സമയത്ത് പാകമല്ലെങ്കിൽ ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ചേർക്കണം. 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. ആവശ്യത്തിന് മുരിങ്ങിക്കോലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് തീയല് റെഡിയായി കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചുണ്ണാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുരിങ്ങിക്കാ തീയലിന് വേണ്ടുന്ന കടുക് വറുത്തെടുക്കുക. അതിനായി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് മൂപ്പിച്ച് തീയലിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മുരിങ്ങിക്ക തീയലും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരപ്പ് വരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരപ്പ് വരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വേണം നമ്മൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ഉപയോഗിക്കരുത്. ഹൈ ഫ്ലെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അരപ്പൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ മീനിൻ്റെ മുകളിൽ ഈ തേച്ചു കൊടുത്തിരിക്കുന്ന അരപ്പൊന്നും കരിയാതെ തന്നെ വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഇതുപോലെ ചെറുതായി മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടണം. എപ്പോഴും എപ്പോഴും മറിച്ചിടരുത്, മീൻ പൊടിഞ്ഞു പോകും. അതൊന്ന് സൂക്ഷിച്ച് വേണം തിരിച്ചിടാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ. ഇവിടെ ഫിഷ് ഫ്രൈയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ തയ്യാറാക്കിയ കൂട്ടാനികളൊക്കെ വെച്ച് നമുക്ക് ഊണ് വിളമ്പാം. നല്ല ചൂട് ചോറ്, പച്ചമോര്, പയറുതോരൻ, മുരിങ്ങിക്ക തീയല്. മുരിങ്ങിക്ക തീയല് ചോറിലൊഴിച്ച വീഡിയോ മിസ്സായിപ്പോയി. ഫിഷ് ഫ്രൈ, മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നേരത്തെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു നാടൻ ഉച്ചയൂണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തീയലും പച്ചമോരും ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടുമുള്ള ഈ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.